ശ്രീ പി ജയരാജൻ, അന്വേഷണം നടക്കും, അത് നന്നായി നടക്കും, കുറ്റക്കാർ ശിക്ഷിക്കപ്പെടും, പക്ഷേ മുഖ്യമന്ത്രിയുടെ മേൽ ഇങ്ങനെ ആരോപണം ചൊരിഞ്ഞാൽ യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടും എന്നൊരു സൂചനയാണ് ശ്രീ ബെന്നി ബെഹനാൻ നൽകുന്നതെന്ന് തോന്നുന്നു. ഇവിടെ ബിജു രാധാകൃഷ്ണൻ മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ച ചെയ്തു ഒരു മണിക്കൂർ സമയം എറണാകുളത്ത്. ബിജു രാധാകൃഷ്ണനുമായിട്ട് മുഖ്യമന്ത്രിക്ക് മുൻപ് വല്ല ബന്ധവും പരിചയമുണ്ടോ? ഒരു കുടുംബ പ്രശ്നം ചർച്ച ചെയ്യാൻ ഒരു ബന്ധവും പരിചയമില്ലാത്ത ഒരാളുടെ അടുത്ത് ചെന്ന് നേരെ, അതൊരു മുഖ്യമന്ത്രി എത്ര ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന ആളാ, അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് കുടുംബ പ്രശ്നം ചർച്ച ചെയ്തു എന്ന് പറഞ്ഞാൽ ബെന്നി ബെഹനാൻ വിശ്വസിക്കുകയായിരിക്കും? ഈ നാട്ടിൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ബിജു രാധാകൃഷ്ണനെ സംബന്ധിച്ച് തന്നെ അതിനു മുമ്പ് തന്നെ നിരവധി കേസുകളുണ്ട്. ആ കേസുകളിൽ പലതും ഗവൺമെൻറ് ശ്രദ്ധയിലുള്ളതാണ്. രാധാകൃഷ്ണൻ, അതെ, 14 കേസുകളിൽ പ്രതിയാണെന്ന് വ്യക്തതയുള്ള ഒരു ബിജു രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ കുടുംബ പ്രശ്നം അതുവരെ ഒരു പരിചയവുമില്ലാത്ത ഒരാളുടെ മുമ്പിൽ ചെന്ന് വിശദീകരിച്ചു എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത്. ഏതെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കുടുംബ പ്രശ്നത്തെ കുറിച്ച് എന്താണ് ശ്രീ പി ജയരാജൻ പ്രതിപക്ഷം ചോദിക്കാതിരുന്നത്? അപ്പോൾ ഈ സംശയം തീരുമല്ലോ. ഞങ്ങൾക്കിതിൽ പൂർണ്ണ ബോധ്യമുണ്ട്. ഈ അഴിമതിയും തട്ടിപ്പും വെട്ടിപ്പും സംബന്ധിച്ച് തന്നെയാണ് ചർച്ച ചെയ്തിട്ടുണ്ടാവുക. ഞങ്ങളത് കേട്ടിട്ടില്ല എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. അതായത് ഗണേഷ് കുമാറിന്റെ കാര്യമൊന്നുമല്ല, ഗണേഷ് കുമാറിന്റെ കാര്യമൊന്നുമല്ല ചർച്ച ചെയ്തത്. ഗണേഷ് കുമാറിന്റെ കാര്യത്തിലൊക്കെ മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാട് എത്ര പരിഹാസമാണ്, എത്രമാത്രം പരിഹാസമാണ്! ഒരു അന്തസ്സുള്ള ഗവൺമെൻറ്റിൻ്റെ നിലവാരത്തിന് യോജിച്ചതാണോ? ഇതിൻ്റെ ഒരു വകഭേദം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സരിതയും ഒരു ബിജു രാധാകൃഷ്ണൻ ചേർന്നുകൊണ്ട് ഈ കേരളത്തിലെ മന്ത്രിസഭയെ, മന്ത്രിമാരെ വിലക്കെടുക്കുന്നു, ആഫീസ് വിലക്കെടുക്കുന്നു, ആഫീസിൽ കുറേ ആളുകൾ അവരുടെ പിന്നാലെ നടക്കുന്നു, അവരിതുപയോഗിച്ചുകൊണ്ട് ഒരുപാട് ആളുകളെ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നു. ആ കാര്യങ്ങൾ തന്നെ ബിജു രാധാകൃഷ്ണന് നേരെ 14 കേസുകൾ, ആ കേസുകളിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഈ കേസുകളിൽ പലതും രജിസ്റ്റർ ചെയ്ത് നടപടി സ്വീകരിച്ചിട്ടുള്ളതാണ്. മൂന്നും നാലും വർഷമായ കേസുകളിൽ അന്വേഷണം പൂർത്തിയായിട്ടില്ല, അറസ്റ്റ് നടന്നിട്ടില്ല. ആ ലിസ്റ്റൊക്കെ ശ്രീ ഉമ്മൻചാണ്ടി ഇന്നലെ നിയമസഭയിൽ കാണിച്ചു എന്ന് മാത്രമല്ല, അതേ കേസിൽ ഇവർ ഈ അറസ്റ്റിലായി ജയിലിൽ കിടന്ന കേസിൽ ഇപ്പോഴത്തെ PRDയുടെ ഡയറക്ടർ പ്രതിയാണ്. നിങ്ങളുടെ കാലത്തും അദ്ദേഹം സുഖമായി സർവീസിൽ തുടർന്നു. ഇപ്പോൾ PRD ഡയറക്ടറായിട്ട് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് ഫിറോസിനെയാണ്. ഫിറോസ് ഡെപ്യൂട്ടി ഡയറക്ടറാണ്, IAS പോസ്റ്റിലാണ് ഈ ഫിറോസിനെ നിശ്ചയിച്ചിരിക്കുന്നത്. ഫിറോസ് ഇതിൻ്റെ ഒരു ഗുണകാംക്ഷിയാണ് എന്നാർക്കാ മനസ്സിലാകാത്തത്? അങ്ങനെയുള്ള ഗുണകാംക്ഷിയായ ഒരു മനുഷ്യനെ കുറിച്ച് എന്ത് അന്വേഷണമാണ് നിങ്ങളുടെ കാലത്ത് നടത്തിയത്? ഡയറക്ടറായിരുന്നില്ല, പക്ഷേ നല്ലൊരു പോസ്റ്റിൽ ഇരിക്കുകയായിരുന്നില്ല അദ്ദേഹം ആ സമയത്തും? ഞങ്ങളെ കാലത്ത് ഞങ്ങളുടെ മുമ്പിൽ വന്ന വിഷയങ്ങളെ കുറിച്ചല്ലേ ഞങ്ങൾക്ക് പരിശോധിക്കാൻ പറ്റൂ? 2010 പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തത് നിങ്ങളുടെ പോലീസ്? അന്ന് ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് വീഴ്ചയുണ്ടോ? ഉണ്ടെങ്കിൽ ഈ ജുഡീഷ്യൽ അന്വേഷണത്തിന് വിധേയമാക്കൂ. അല്ല, കുറ്റപത്രം സമർപ്പിക്കാത്തതുകൊണ്ട് ജാമ്യം കിട്ടി, പ്രതികൾ മുങ്ങി. അത് തന്നെ അതാണല്ലോ പിന്നീട് പരിശോധിക്കേണ്ട വിഷയം. അങ്ങനെ മുങ്ങിയിട്ടുള്ള പ്രതികളെ പിന്നീട് കൂട്ടുപ്രതി സർവീസിൽ തുടർന്നു. അതെ, കൂട്ടുപ്രതികളെ കാര്യം നമ്മുടെ മുമ്പിൽ വരുന്ന ഇപ്പോഴല്ലേ നമുക്കറിയാമായിരുന്നു. ഫിറോസിന്റെ കാര്യം അറിയാമായിരുന്നാണ് ശ്രീ കോടിയേരി പറഞ്ഞത്. ഇപ്പോൾ അക്കാര്യം പൊതുഭരണ വകുപ്പിലേക്ക് അന്വേഷണത്തിന് വിട്ടു, പ്രൊമോട്ട് ചെയ്തു. ആ, അത് ഭരണപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അറിവുകൾ വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഇദ്ദേഹത്തെ ഇപ്പോൾ പ്രൊമോട്ട് ചെയ്ത് ഒരു IPS ഉദ്യോഗസ്ഥ, ഒരു IAS ഉദ്യോഗസ്ഥന് ഇരിക്കേണ്ട സ്ഥാനത്തേക്ക് ഇങ്ങനെ കടത്തിവിട്ടത് ഈ ബന്ധത്തിന്റെ ഭാഗമാണ് എന്ന് സംശയിച്ചാൽ എന്താ തെറ്റ്? അതുകൊണ്ടാണ് പറയുന്നത് ഇത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥന് നിങ്ങളുടെ ഭരണകാലത്ത് ഒരു കുഴപ്പവും പറ്റിയില്ല. ഡൽഹിയിൽ ഈ തട്ടിപ്പുകാർക്കെതിരെ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ കിട്ടിയ പരാതിയിലും അത് സ്വാഭാവികമായി DGP കൈമാറിയതുപോലെ അല്ലാതെ പിന്നെ ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ എല്ലാ കാലത്തും പ്രതികൾക്ക് രക്ഷപ്പെടാനാവുന്നുണ്ട് തട്ടിപ്പുകാർക്ക്? ഞങ്ങളുടെ കാലത്ത് നിയമപരമായി ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഞങ്ങളുടെ ഭാഗത്തുണ്ടെങ്കിൽ അതും അന്വേഷണത്തിന് വിധേയമാക്കൂ. ഇപ്പോൾ ഡൽഹി വിജ്ഞാൻ ഭവനിൽ മുഖ്യമന്ത്രി സരിതയെ കണ്ടു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് മറച്ചു പിടിക്കാൻ വേണ്ടി ഒരു ചിത്രമുണ്ടാക്കിയതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? മുഖ്യമന്ത്രി ഒരു പരിപാടിയിൽ പങ്കെടുത്ത കാറിന് വേണ്ടിയിട്ട് നടന്നു പോകുന്നു, കാർ അന്വേഷിച്ചിട്ട് ഒരു വണ്ടി പിടിക്കാൻ. ഇത് ഏത് രാജ്യത്തിലെ ജനങ്ങളോടാണ് പറയാൻ പറ്റുന്നത്? ഉമ്മൻചാണ്ടിയെ കുറിച്ച് നമ്മൾ അതൊക്കെ വിശ്വസിക്കേണ്ടി വരും. മുഖ്യമന്ത്രി ഓടിച്ചാടി നടക്കുന്നത് കാറല്ലേ?
കേരള ഹൗസിൽ കാറ് ധൃതി പിടിച്ചു പോവുകയാണ്. അങ്ങനെ പോകുന്ന സ്ഥലത്ത് ഇങ്ങനെ സരിതയും പത്രക്കാരുടെ ഇടയിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാണ് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞത്. പൂർണ്ണമായി സരിത ഉണ്ടായിരുന്നു, സരിതയെ അവിടുത്തെ കയക്കുന്നു, സരിത വളരെ സുരക്ഷിതമായി കേന്ദ്രത്തിലേക്ക് പോകാൻ എങ്ങനെ കഴിയുന്നു? ഈ തോമസ് കുരുവിള ഇതിൻ്റെ ഒരു കേന്ദ്രമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഞങ്ങളിത് പറയുന്നത്, ഇത് ആർക്കായാലും ഭാവിയിൽ ഒരു മന്ത്രിസഭക്ക് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഇത്തരത്തിൽ പ്രവർത്തിച്ചതിനെ സംബന്ധിച്ച് ഫലപ്രദമായ അന്വേഷണം ഉണ്ടാകണം. ആ അന്വേഷണം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി മാറിയിരിക്കണം, രാജിവെക്കണമെന്ന് പറയുന്നത്. അത് തികച്ചും ശരിയായിട്ടുള്ളൊരു നടപടിയാണ്. മുഖ്യമന്ത്രി ഉന്നയിക്കുന്ന രണ്ട് കാര്യങ്ങളും യഥാർത്ഥത്തിൽ ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ കഴിയുന്നതല്ല. പ്രതിപക്ഷം പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും വസ്തുതകളാണ് എന്നുള്ളത് പരിശോധിച്ചാൽ വ്യക്തമാകും. ഇപ്പോൾ പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ്. കത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് കത്ത് വായിച്ചിട്ടുള്ളവർ പറയുന്നത്. വിടൂ അന്വേഷണത്തിന്. എന്തിനു അന്വേഷണത്തെ നിങ്ങൾ ഭയപ്പെടണം? എന്തിനു നിങ്ങൾ ജുഡീഷ്യൽ സംഘം എല്ലാം അന്വേഷിക്കട്ടെ? ഇത് നിങ്ങൾ തന്നെ നോക്കും. ആദ്യം ഇതിൻ്റെ അന്വേഷണത്തിന് വേണ്ടി സെൻകുമാറിനെ നിശ്ചയിച്ചു, ആ സെൻകുമാറിൻ്റെ റിപ്പോർട്ട് കൊടുത്തു, പിന്നീട് ആ സെൻകുമാറിനെ കണ്ടില്ല. ഇപ്പോൾ പുതിയൊരു ടീമിനെ വിളിച്ചിരിക്കുന്നു. ആ ടീമിൻ്റെ തലവനുമായിട്ട് മുഖ്യമന്ത്രി ഔദ്യോഗിക വസതിയിൽ ചർച്ച ചെയ്തു എന്നുള്ള കാര്യം പുറത്തു വന്നിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഒരു കമ്മിറ്റി ഫോം ചെയ്ത് പ്രവർത്തിക്കുന്നതെങ്കിൽ ഈ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പരസ്യമായിട്ട് തന്നെ കുറ്റവാളികളെ സംരക്ഷിക്കാനും കേസിൻ്റെ വിധിയും അതിൻ്റെ സമീപനവും എന്തായിരിക്കണമെന്ന് തന്നെ പരസ്യമായി പ്രഖ്യാപിക്കുന്നു. പിന്നെ എന്ത് നടപടികളാണ് ഉണ്ടാവുക? പല കാര്യങ്ങളിലുള്ള സംശയം. ഇപ്പോൾ തന്നെ PRD ഡയറക്ടറുടെ കാര്യം പറഞ്ഞത് വളരെ ന്യായമായ കാര്യമാണ്. ഒരു IAS ഉദ്യോഗസ്ഥനെ നിയമിക്കുന്ന ഒരു സമയ ഒരു സ്ഥലത്ത് പലപ്പോഴും ഈ പ്രൊമോഷൻ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥരെ നിയമിക്കാറുണ്ട്. പക്ഷേ മന്ത്രിസഭ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഇവരുടെ പൂർവ്വകാല ചരിത്രം അറിയില്ലേ? ഫിറോസിന്റെ കാര്യം എടുക്കാം. ഫിറോസിന്റെ പേരിൽ കേസെടുത്ത് FIR ഇട്ട് തന്ന 2009 December 26 മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ FIR തയ്യാറാക്കുന്നത്. കോടേരി ഈ കേസിന് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഈ ഫയൽ അയക്കുന്നു, ഈ കത്ത് അയക്കുന്നതെന്താ? 2011 November 2010 11 മാസക്കാലം. അല്ല, അപ്പോഴും അയച്ചു. അല്ല, എന്നാ അയച്ചത്? 11 മാസക്കാലമാണ് ഒരു FIR ഇട്ട ഒരു കേസ് അയക്കുന്നതിന് വേണ്ടി കാലതാമസം കൊടുത്തത്. അതിനുശേഷം പക്ഷേ EP ജാനോട് പറഞ്ഞല്ലോ, ഇദ്ദേഹത്തെ ADPR എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഈ കേസിൽ പ്രതിയായിരിക്കും എന്ന് ഇവർ അറിയുന്ന ഫിറോസിനെ 4/6/2010 ADPR എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തെ 28/6/2010 അദ്ദേഹം അവൻ നിയമിക്കുന്നു. കേസിൽ പ്രതിയായ ഫിറോസിന് അഡീഷണൽ പോസ്റ്റ് ഉണ്ടാക്കി ഡയറക്ടർ എന്നുള്ള സാധാരണക്കാർക്ക് കിട്ടാറുള്ള ഒരു പോസ്റ്റ്, അല്ല ഒരു പുതിയ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത അഡീഷണൽ ADPR ഇലക്ട്രോണിക്സ് എന്ന പോസ്റ്റ് ഉണ്ടാക്കി, ഇലക്ട്രോണിക്സ് എന്ന പോസ്റ്റ് ഉണ്ടാക്കി, ആ പോസ്റ്റ് നിയമിച്ചിരിക്കുന്നത്. അതിൽ പുതിയ പോസ്റ്റ് ഉണ്ടാക്കി നിയമിച്ചത് മറ്റതുണ്ട്. അതിനുശേഷം 5 മാസം കഴിഞ്ഞു, ഒരു കേസും എടുത്തില്ല ഇവർ. പിന്നീട് ഈ ഗവൺമെന്റ് മാറി വന്നു, പ്രധാനപ്പെട്ട പോസ്റ്റാണ്. ഈ ഗവൺമെന്റ് മാറി വന്നപ്പോൾ അന്ന് വരെ PRD ഡയറക്ടറായിരുന്ന IASകാരനെ സംബന്ധിക്കുന്ന നന്ദകുമാർ, അദ്ദേഹം ഇവിടെ കളക്ടറായി പോയി. ഒരാളെ നിയമിക്കുന്ന വേക്കൻസി വന്നു. സാധാരണഗതിയിൽ അങ്ങനെ വന്നപ്പോൾ അഡീഷണൽ ഡയറക്ടർക്ക് പ്രൊമോഷൻ കൊടുത്ത് താൽക്കാലികമായിട്ട് നിയമിക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ ഈ 11 മാസക്കാലം ഈ ആ ഫയൽ മിസ്സിംഗ് ആയിരുന്നു. ഈ ഇന്ന് KC ജോസഫ് പറഞ്ഞു ആ ഫയൽ മിസ്സിംഗ് ആയിരുന്നു. ആ ഫയലിനെ ഈ ഫിറോസിനെ കുറിച്ച് ആക്ഷേപമുണ്ടായപ്പോൾ ഈ ഗവൺമെൻറ് അതിനെക്കുറിച്ച് അന്വേഷിച്ചിരിക്കുന്നു. ഞാൻ പൂർണ്ണമായും പറയുന്നു, ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് ഇത് കുറ്റവാളിയായ ശ്രീ ഫിറോസിൻ്റെ പേരിൽ നടപടി സ്വീകരിക്കാൻ സാധ്യം ഈ ഗവൺമെൻറ് കാണിക്കും. സ്ഥാനം പോകുന്ന ഒരു സംശയം വേണ്ട, കാണിച്ചിരിക്കും. ഒരു സംശയം വേണ്ട, കാര്യം ഉമ്മൻചാണ്ടി ഗവൺമെൻറ്, ഞാനത് പറയാൻ കാരണം ഞാൻ ഗവൺമെൻറ് പ്രതിയായിട്ട് പറയുന്നതല്ല, ഈ ഗവൺമെൻറ് എടുത്തിരിക്കുന്ന ഓരോ കാര്യങ്ങളിലും കുറ്റക്കാരാണെന്ന് കണ്ട ആളുകളെ നടപടി സ്വീകരിക്കുക, അവരെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുക എന്ന സമീപനമാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഫിറോസിന്റെ കാര്യത്തിൽ നിൽക്കട്ടെ. ഇപ്പോൾ ഈ തോമസ് കുരുവിളയുടെ കാര്യം പറയുന്നു, ആ ഭരണഘടനയ്ക്ക് അതീതമായ ഒരു ശക്തി എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ വലങ്കൈയായി അവിടെ കഴിയുന്നു എന്ന്, എൻ്റെ വാക്കാൽ ഈ ഭരണഘടന അതീത ശക്തി എന്നുള്ള കോടിയേരി ബാലകൃഷ്ണൻ ചോദിച്ചതാണ്. അതെ, മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തകൻ കോട്ടയത്തുള്ള സഹപ്രവർത്തകൻ, അദ്ദേഹം തിരുവനന്തപുരത്ത് പോകാൻ നേരത്ത് വരാറുണ്ട്, ഡൽഹിയിൽ പോകാൻ നേരത്ത് വരാറുണ്ട്, അദ്ദേഹത്തെ കാണാറുണ്ട്, അദ്ദേഹം ഫോൺ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ബഹുമാനായ എൻ്റെ സ്നേഹിതൻ CP ജയരാജൻ പറഞ്ഞത് എന്താ, ഒരു കാറിൽ കയറുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി നടന്നു പോയത്, പക്ഷേ ഈ തോമസ് കുരുവിള ഇങ്ങനെ ഒരാൾ മുഖ്യമന്ത്രിയുടെ
റൂമിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്നു, മുഖ്യമന്ത്രി ഇല്ലാത്തപ്പോഴും കേരള ഹൗസിലെ പ്രധാനപ്പെട്ട മുറിയിൽ താമസിക്കുന്നു, അങ്ങനെ ഒരു ശക്തി ആരാണ്? അങ്ങനെ ശക്തി അദ്ദേഹത്തെ അദ്ദേഹം പറഞ്ഞു, മുഖ്യമന്ത്രി പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു നാട്ടുകാരനാണ്, കോട്ടയംകാരനാണ്. പക്ഷേ ഒരു നാട്ടുകാരന്, അല്ല അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനാണ്. ഉമ്മൻചാണ്ടി ഡൽഹിയിൽ പോകാൻ നേരത്തെ സാധാരണ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുപോകാറില്ല, പേഴ്സണൽ സ്റ്റാഫിനെ കൊണ്ടുപോകാറില്ല. ഞാനത് പറഞ്ഞല്ലോ, അദ്ദേഹം തന്നെ പറഞ്ഞു ആ കാര്യത്തിൽ ഇന്നത്തെ പുതിയ അഭിപ്രായം കണക്കിലെടുത്തുകൊണ്ട് അതിനെക്കുറിച്ചുള്ള തീരുമാനം ഉണ്ടാകുന്ന മുഖ്യമന്ത്രി. ഉമ്മൻചാണ്ടിയുടെ മകനുമായി ബന്ധപ്പെട്ട് ഇയാളെക്കുറിച്ച് പല കഥകളും പ്രചരിക്കുന്നു. അത് അടിസ്ഥാനഗതമായി ഉമ്മൻചാണ്ടിയുടെ മകന്. ഞാൻ ചോദിക്കട്ടെ, ഇവർക്ക് ധൈര്യമുണ്ടെങ്കിൽ തെളിയിക്കട്ടെ, ഇവർ അന്വേഷണം നടക്കട്ടെ ഇതിനെക്കുറിച്ചിട്ട്. ഇതൊക്കെ ഇതാ പറയുന്നത്, പുകമറ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഇതെല്ലാം തോമസ് കുരുവിളയുടെ പങ്ക്. തോമസ് കുരുവിള സരിതാ നായരുമായി ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ട് തോമസ് കുരുവിളയ്ക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? ഇവരെന്തെങ്കിലും ഇത് ഇതിന്റെ പേര് സ്വാധീനം ചോദിച്ചു? തോമസ് കുരുവിളയുടെ വരുമാന സ്രോതസ് അന്വേഷിക്കണമെന്നാണ് പ്രതിപക്ഷം അവരെല്ലാം അന്വേഷിക്കേണ്ടത്. ഈ ചങ്ങനാശ്ശേരി നൗഷാദ് എന്നൊരു പുതിയ താരം ബിനാമിയാണെന്ന് കോടിയേരി പറഞ്ഞു. ഇങ്ങനെ എത്ര ബിനാമിമാരുണ്ട്! ഞങ്ങൾ അങ്ങോട്ട് പറയാലോ, ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ കാലഘട്ടത്തിലും അച്യുതാനന്ദന്റെ കാലഘട്ടത്തിലും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പോലെ ഒരു മുഖ്യമന്ത്രിയുടെ പേരിലാണ് ഇത്തരം ആരോപണങ്ങൾ വരുന്നത്. ബഹുമാനപ്പെട്ട അച്യുതാനന്ദന്റെ കാലഘട്ടത്തിൽ അച്യുതാനന്ദ മകനെ കുറിച്ച് അന്വേഷണം ഉണ്ടായിട്ടില്ല, ആരോപണം ഉണ്ടായിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഏതായാലും ശ്രീ അലക്സ് മറ്റേ കുരുവിളയും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള ബന്ധത്തെക്കാൾ കൂടുതൽ അച്യുതാനന്ദ മകൻ തമ്മിൽ ബന്ധമുണ്ടല്ലോ. ഈ കുരുവിളയുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണം, ചങ്ങനാശ്ശേരി നൗഷാദിന്റെ ഇടപാടുകൾ അന്വേഷിക്കണം. ഞാൻ അന്വേഷിക്കട്ടെ, അന്വേഷിക്കട്ടെ, അന്വേഷിക്കണം. ഞങ്ങളും ആവശ്യപ്പെടാം, ഞങ്ങളും ആവശ്യപ്പെടാം. പിന്നെ ഒരു കാര്യം കൂടി ഇന്ന് കോടിയേരി പറഞ്ഞു, പെരുമ്പാവൂരിൽ ഈ സോളാറുകാരെ പരിചയപ്പെടുത്തി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണെന്ന് അന്വേഷിക്കണം. ശ്രീ ബെന്നി മകനെ കുറിച്ചാണോ ഒരു സംശയം തോന്നുന്നത്? ഞാൻ അതിന് പറയാം, അതിന് ജുഡീഷ്യൽ അന്വേഷണം വേണ്ട. എന്റെ സ്നേഹിതൻ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അന്വേഷിച്ചിട്ട്, എന്നെ കുറിച്ച് അന്വേഷിച്ചിട്ട്, ശ്രീ കോടിയേരി അന്വേഷിച്ചിട്ട്, കോടിയേരി അതിനകത്ത് എൻ്റെ പേരിലാണ് എന്ത് സത്യം കണ്ടുപിടിച്ച് പറഞ്ഞാൽ മതി. എനിക്കത് ജുഡീഷ്യലും വേണ്ട, സുപ്രീം കോടതി ജഡ്ജിയും വേണ്ട. ഞാനറിയുന്ന എൻ്റെ ബഹുമാന്യ സ്നേഹിതരായ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അത്തരം കാര്യങ്ങൾ സംശയമുണ്ടെങ്കിൽ അദ്ദേഹം അന്വേഷിക്കട്ടെ. ഇതിൽ കൂടുതൽ എന്താ ഒരാൾക്ക് പറയാൻ പറ്റുന്നത് കേട്ടോ? ശ്രീ ഇ പി ജയരാജൻ, എല്ലാത്തിനും ശ്രീ ബെന്നി ബെഹനാന് മറുപടിയുണ്ട്. ഇത് ഇവിടെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, ഒരു പ്രശ്നം കേരളത്തിൻ്റെ മുമ്പിൽ വന്നു, ഒരു സോളാർ തട്ടിപ്പ് മുഖ്യമന്ത്രിയുടെ ആഫീസ് അവിടെ നടന്നിട്ടുള്ളത്, അതിൽ തന്നെ രണ്ട് പേര് കുറ്റക്കാരാണെന്ന് അവർ തന്നെ സമ്മതിക്കേണ്ടി വന്നു, രണ്ട് പേരെ മാറ്റി നിർത്തി. ഒരാൾ ഔദ്യോഗികമായിട്ട് തന്നെ പോലീസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആ സലീം രാജിനെയല്ല, എങ്ങനെയാണ് ബെന്നി ബെഹനാൻ മുഖ്യമന്ത്രിയുടെ ആഫീസിൽ വെച്ച് പുലർത്തുന്നത്? നിങ്ങൾക്ക് എന്ത് ന്യായീകരണമാണ് ജനങ്ങളോട് പറയാനുള്ളത്? എത്രമാത്രം തെറ്റായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നവനാണ്? ഞാൻ അതിലൊന്നും പറയുന്നില്ല. അവനെയൊക്കെ നിങ്ങൾ എന്തിനായി കാത്തു സൂക്ഷിച്ചത്? ഇതുവരെ എന്താ നിങ്ങളത് എന്താ കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ അടിസ്ഥാനം? ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളുണ്ട്, അവനെ തൊടാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ്? അത്തരത്തിലുള്ള കുറേ ഞെട്ടിപ്പിക്കുന്ന ജീർണതകളുടെ സങ്കേതമായി ഒരു മുഖ്യമന്ത്രിയുടെ ആഫീസ് മാറാൻ പാടുണ്ടോ? ഇവിടെ നിങ്ങൾ ഒരു പ്രശ്നം ഉയർന്നു വരുമ്പോൾ ഉടനടി നിങ്ങളുടെ മറുപടി, അത് നിങ്ങളുടെ ഭരണകാലത്തുണ്ട്, ഇന്ന മന്ത്രിമാരുണ്ട്, അച്യുതാനന്ദൻ്റെ കാലത്തുണ്ട്, കോടിയേരി ബാലകൃഷ്ണൻ നടത്തി, അന്ന് നിങ്ങളെല്ലാം കിടന്ന് ഉറങ്ങിപ്പോയിരുന്നോ? നിങ്ങൾ എവിടെയായിരുന്നു? അന്നൊരു ഗവൺമെൻറ് പ്രതിപക്ഷം ഇവിടെ ഉണ്ടായിരുന്നില്ലേ? നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഉന്നയിച്ചുകൂടായിരുന്നോ? നിങ്ങൾക്ക് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ശക്തമായി പോരാടിക്കൂടായിരുന്നോ? ഈ ഒരു വിഷയം വന്ന് രണ്ട് കൊല്ലം നിങ്ങൾ അധികാരത്തിലിരുന്നു. ആ രണ്ട് കൊല്ലക്കാലം അധികാരത്തിലിരുന്ന് എല്ലാ കാര്യങ്ങളും നടത്തി ഇപ്പോൾ നിങ്ങൾ ഒരു പ്രശ്നം മുമ്പിൽ വരുമ്പോൾ പണ്ടിങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ് രക്ഷപ്പെടുന്നത് തികച്ചും തെറ്റായി. പണ്ട് ഇങ്ങനെയായിരുന്നു എന്ന് പറയുമ്പോൾ അതുകൂടി ഇപ്പോൾ അന്വേഷിച്ചോ എന്ന് പറയുന്നതിലും ഈ ഒരു പ്രശ്നമുണ്ട്, അതിലൊരു വല്ലായ്മയുണ്ട്. അല്ല, ഞങ്ങൾ എന്തുകൊണ്ടാണ് അത് പറയുന്നത്? ഞങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ച് അറിയാം, ഒരു തെറ്റും ഞങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടില്ല. നിങ്ങളിപ്പോൾ ഒരു തെറ്റിനെ മറച്ചു പിടിക്കാൻ വേണ്ടി പണ്ട് നിങ്ങളുടെ കാലത്തും ഉണ്ടായിരിക്കുന്നു എന്ന വാദഗതി ഉന്നയിക്കുന്നു. ശരി, അങ്ങനെയാണ് നിങ്ങൾ ഉന്നയിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് ഒരു തടസ്സവുമില്ല, ഞങ്ങൾ അതിനും സന്നദ്ധർ. നിങ്ങളെല്ലാം അന്വേഷിക്കൂ, അതിനുള്ള ആർജവം കാണിക്കൂ, ഒരു നിരപരാധിത്വം തെളിയിക്കൂ. എന്തിനാണ് നിങ്ങൾ അന്വേഷണത്തെ ഭയപ്പെടുന്നത്? മുഖ്യമന്ത്രിയുടെ വ്യക്തിത്വം ഒരു രാജിവെച്ച് അന്വേഷണത്തെ നേരിട്ട് അദ്ദേഹം സംശുദ്ധനാണെങ്കിൽ തിരിച്ചു വരട്ടെ, അതിനെന്തിനു ഭയപ്പെടണം? എന്തിനൊക്കെ ഇപ്പൊ ഭയപ്പെടേണ്ട കാര്യമുള്ളത്? അപ്പോൾ ഈ രാജിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് മുഖ്യമന്ത്രി. ഇന്ന് 5 മിനിറ്റ് നിയമസഭ ചേർന്നുള്ളൂ, പിന്നെ എന്താ സംശയം? ശ്രീ പി ജയരാജൻ, രാജിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്, രാജി വരെ ഈ പ്രക്ഷോഭം ഇങ്ങനെ തന്നെയാണോ? ശക്തമായി തുടരും. ഇത്തരം ഒരു സംസ്ഥാന ഭരണം ജീർണിച്ച് നാറിക്കൊണ്ടിരിക്കുന്നു. ഭരണത്തിന്റെ സ്ഥിരാകേന്ദ്രം മുഖ്യമന്ത്രിയുടെ ആഫീസ് അഴിമതിയുടെയും ജീർണതയുടെയും സാംസ്കാരിക ശൂന്യതയുടെയും കേന്ദ്രമായിട്ട് അതപ്പതിക്കരുത്. ഞങ്ങൾ ആഗ്രഹിക്കുന്നതാണ് ആ ജീർണതയ്ക്ക് പരിഹാരം ഉണ്ടാക്കണം, ആ ജീർണതയെ മാറ്റി തീർക്കണം. അതിനുള്ള അനുകൂലമായിട്ടുള്ള നിലപാടാണ് ഭരണകക്ഷികൾ സ്വീകരിക്കേണ്ടത്.
പക്ഷേ ഈ ജീർണതകളെയൊക്കെ താങ്ങി സംരക്ഷിച്ചു വരികയാണ്. ആ സംരക്ഷണത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രവൃത്തിയും. ഗണേഷ് കുമാറിനെ തിരിച്ചുകൊണ്ടുവരാൻ ഇ പി ജയരാജൻ ശ്രീ ബെന്നി ബെഹനാൻ ഈ ചർച്ചയിൽ പങ്കെടുത്തു.